വിശുദ്ധമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17:14 ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. സ്നേഹമുള്ളവരെ, ഇന്ന് മാർ അന്ത്രയോ സ്ലിഹായുടെ തിരുനാളാണ്. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ്. ഈശോ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുക, നമ്മുടെ ജീവിതാവസ്ഥ എന്താണ്, നമ്മൾ ആരാണ്, നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല എന്ന് തിരിച്ചറിയാൻ പറ്റണം. നമ്മൾ ജനിച്ചു വീണത് ഈ ലോകത്തില്ല, പക്ഷെ ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, ദൈവം എന്നെ ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മാമോദിസ സ്വീകരിക്കുന്ന ഓരോ ക്രൈസ്തവനും ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് ദത്തെടുക്കപ്പെടുകയാണ്. സ്നേഹമുള്ളവർ, നമ്മളൊക്കെ വിളിക്കപ്പെട്ടവരാണ്. ഈ ലോകത്തിൽ ജനിച്ചുവെങ്കിലും ലോകത്തിൻ്റെതല്ലാതെ ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം. സ്നേഹമുള്ളവർ, ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ചിന്തയെക്കുറിച്ച്, നമ്മുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരല്ല. നമ്മളെപ്പോഴും ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കാനാണ് ഇഷ്ടം. ഈ ലോകത്തിൻ്റെ മക്കളെ പോലെ എല്ലാ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുവാനായിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളുടെയും പിന്നാലെ നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു ആരായിട്ടാ? ദൈവത്തിൻ്റെ മകൻ. ഈശോയുടെ അതേ സ്ഥാനത്തേക്ക് നമ്മൾ വിളിക്കപ്പെട്ട, ഈശോ ദൈവത്തിൻ്റെ മകനായിരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മളെ അവൻ മാമോദിസായിലൂടെ അവൻ്റെ മകനായിട്ട് വിളിച്ചിരിക്കുകയാണ്. സ്നേഹമുള്ളവർ, ഈ വിളി തിരിച്ചറിയാൻ പറ്റണം. അവൻ്റെ മകനായിട്ട് ഞാൻ വിളിക്കപ്പെടുമ്പോൾ ഞാൻ ഒരിക്കലും ഈ ലോകത്തെ സ്നേഹിച്ച് ജീവിക്കേണ്ട വ്യക്തിയല്ല, മറിച്ച് ഈ ലോകത്തിൽ നിന്ന് വേറിട്ട് ചിന്തിച്ച് ജീവിക്കേണ്ട വ്യക്തിയാണ്. ഈശോ ജീവിച്ചത് അങ്ങനെ, അവൻ ഈ ലോകത്ത് ജീവിച്ചു, പക്ഷേ ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചില്ല, മറിച്ച് അതിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് പിതാവായ ദൈവം അവനോട് പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് അവൻ തയ്യാറായി. സ്നേഹമുള്ളവരെ, ഇതേ വിളി തന്നെയാണ് ഈശോ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും ഈശോയെ പോലെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് അവൻ പറയുന്നത് കേട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിലാണെങ്കിലും ഈ ലോകത്തിൻ്റേത് അല്ലാതെ ജീവിക്കണം. ഈ ലോകത്തിലെ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കണം, മറിച്ച് അതിനെ അതിജീവിച്ചുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനായിട്ട് എനിക്ക് എന്നാൽ മാത്രമേ നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളൊക്കെ യഥാർത്ഥ ദൈവപുത്രന്മാരായിട്ട് മാറണമെങ്കിൽ ഈ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. സ്നേഹമുള്ളവർ, അതുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് ആത്മചോദന ചെയ്യാം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഈ പാപത്തിന്, ഈ ലോക സുഖങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് മാറി ജീവിക്കാം. ഈശോ ജീവിച്ചതുപോലെ നമുക്കും ജീവിക്കാം. ഈ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാതെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നന്മകളും പുണ്യപ്രവൃത്തികളും മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട്, നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ലോക ജീവിതയാത്ര പൂർത്തിയാക്കുവാനായിട്ട്, സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.